Maharajas College, Head Post Office in Samibam, ADOD, Vadagara. KCB Office Building, New Bus Stand, Vadagara. Griffey Supermarket in Ithirvasham, ADOD, Vadagara. പുനർഗേഹം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം സി കെ നാണു എംഎൽഎ നിർവഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ കെ ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. ആദ്യഘട്ടത്തിൽ 10 പേർക്കുള്ള ആധാരം കൈമാറി. വേലിയേറ്റ രേഖയിൽ നിന്നും 50 മീറ്ററിനുള്ളിൽ അധിവസിക്കുന്ന 18,685 കുടുംബങ്ങളെ സുരക്ഷിത മേഖലയിൽ പുനരധിവസിപ്പിക്കുന്നതിനായി സർക്കാർ തയ്യാറാക്കിയ 2,450 കോടി രൂപയുടെ ബൃഹത് പദ്ധതിയാണ് പുനർഗേഹം. പുനർഗേഹം പദ്ധതിക്കായി 1,398 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ബാക്കി 1,052 കോടി രൂപ ഫിഷറീസ് വകുപ്പിന്റെ ബജറ്റ് വിഹിതത്തിൽ നിന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലുടനീളം മത്സ്യത്തൊഴിലാളികൾക്ക് നല്ല വീട് കൊടുക്കുന്ന ഒരു സംരംഭം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വടകര മുനിസിപ്പാലിറ്റിയിലാണ് 1-ന്റെ ആദ്യം നടക്കുന്നത്. നമ്മളെ അഹമ്മദ് സാഹിബിൻ്റെ സ്ഥലത്താണ് അവിടെ സ്ഥലം കിട്ടിയത്. ആ ഡിവിഷനിൽ ഇന്നലെ നമ്മൾ നിങ്ങൾക്ക് നടന്നു പോകാനൊരു പാലം നമ്മൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കില്ലേ, അതായിത്തലക്ക അല്ലേ. അതുകൊണ്ട് ഏതായാലും നല്ല റോഡുകൾ ഞാൻ കൂടുതൽ പറയുന്നില്ല. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷകരമായതും അഭിമാനമുള്ളതുമാണ്. നമ്മുടെ നാട്ടിലെ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട ആളുകൾ, അതേ അവസരം അധ്വാനിച്ച് ജീവിക്കുന്ന ആളുകൾ, അവർക്ക് മാന്യമായി താമസിക്കാൻ ആവശ്യമായ ഒരു വീട് ഇതുവരെ ഇല്ലാതിരുന്നതാണ്. ആ വീടവർക്ക് അതിന് സ്ഥലം ലഭിച്ചു. ആ വീടവർ എടുക്കാൻ പോവുകയാണ്. അവർക്ക് എല്ലാ തരത്തിലുള്ള ആശംസകളും നമ്മൾ തരികയാണ്. ഈ നമ്മുടെ സമൂഹത്തിലെ ഇത്തരത്തിലുള്ള പാവപ്പെട്ടവർ, അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ നൽകലാണ് ഒരു ജനാധിപത്യത്തിൽ നമ്മുടെ പ്രധാനപ്പെട്ട ചുമതല. 14 ആളുകൾക്കാണെങ്കിലും ആ 14 ആളുകൾക്ക് വടകര മുനിസിപ്പാലിറ്റി അത് സ്ഥലം നൽകുന്നതിൻ്റെ ഫലമായി മുനിസിപ്പാൽ ചെയർമാനും ആ സ്ഥലത്തിൻ്റെ ആ വാർഡിൻ്റെ ഉടമ വാർഡിലുള്ള അഹമ്മദ് സാഹിബിനും അവർക്കെല്ലാവർക്കും ഇത്തരത്തിൽ അവർ നേരെ കണ്ടുപിടിച്ച് സ്ഥലം രൂപപ്പെടുത്തിയതിന് അവരെ അഭിനന്ദിക്കുന്നു. വടകരയിൽ നടന്ന പരിപാടിയിൽ സുധീർ കിഷൻ, സുനിൽ വി, അഹമ്മദ് എന്നിവർ സംസാരിച്ചു. കടലാക്രമണമൊക്കെ ഉണ്ടാകുന്ന അവസരത്തിൽ ഭീതിയോടുകൂടിയേ നമുക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയും. നമ്മുടെ മക്കളുടെ കാര്യവും ജീവിതമൊക്കെ പ്രയാസത്തിലാവുന്ന അവസ്ഥയുണ്ട്. ആ അപകടം ഒഴിവാക്കാൻ വേണ്ടി തീരത്തുനിന്ന് വളരെ ദൂരത്ത് പോയി താമസിക്കുക എന്ന് പറഞ്ഞാൽ നടപ്പുള്ള കാര്യമല്ല. ആ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരദേശത്ത് ഭയപ്പാടോടുകൂടി കഴിഞ്ഞു കൂടുന്ന കടലിൻ്റെ കടൽ തീരത്തിൻ്റെ 50 മീറ്ററുള്ളിൽ താമസിക്കുന്ന കുടുംബങ്ങളെ സുരക്ഷിതമായ മറ്റ് കേന്ദ്രങ്ങളിലേക്ക് മാറ്റി താമസിപ്പിക്കാനുള്ള ഒരു പ്രോജക്റ്റ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത്. അങ്ങനെ നടപ്പിലാക്കുമ്പോൾ നമ്മുടെ തൊഴിൽ സൗകര്യങ്ങൾക്ക് വിഘ്നം വരാത്ത രൂപത്തിൽ സമീപത്ത് തന്നെ അത്തരം സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും ആദ്യമായി വടകരയിൽ അഴിയൂർ മുതൽ വടകര വരെയുള്ള വടകര അസംബ്ലി മണ്ഡലത്തിൽ 14 കുടുംബങ്ങൾക്കാണ് തീരത്തു നിന്ന് മാറി താമസിക്കാൻ വേണ്ടി സ്ഥലവും ആ സ്ഥലത്ത് തന്നെ വീട് വെക്കാനുള്ള പണവും കൂടി 10 ലക്ഷം രൂപ ഓരോ ആൾക്കും സംസ്ഥാന സർക്കാർ ഫിഷറീസ് വകുപ്പ് മുഖേന അനുവദിച്ച് കിട്ടിയിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിൽ ആദ്യമായിട്ടാണ് അതിവിടെ നടപ്പിലാക്കുന്നത്. നടക്കുതാഴെന്ന് പറയുമ്പോൾ ഞാനിവിടെ തിരുത്തിയത്, നടക്കുതാഴെന്ന് പറഞ്ഞാൽ കടലുമായിട്ട് കുറേ അകലുള്ള സ്ഥലമാണ്. നടക്കുതാഴ വില്ലേതിലാണെങ്കിലും പുതുപ്പണത്ത് കറുകയിൽ മൂരാട് പുഴയുടെ തീരത്ത് വളരെ വേഗം കടലിൽ പോകാനും വരാനും കഴിയുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ സ്ഥലം നമുക്ക് കിട്ടിയിട്ടുള്ളത്.